ും നമസ്കാരം, ഞാൻ വീണാറാണി. നമുക്കും കൃഷിയാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് വാട്സാപ്പിൽ വന്നിട്ടുള്ള ഫോട്ടോസാണ് ഇതൊക്കെ. എൻ്റെ അടുത്ത സുഹൃത്തുക്കളും കർഷകരും ഒക്കെ തന്നെ ഇടുന്ന ഫോട്ടോസാണ്. ഇതിൽ പ്രധാനമായിട്ടും കാണുന്ന സിംപ്റ്റം എന്താ അറിയോ? വാഴയുടെ തളിരില തുറക്കാൻ പറ്റാതെ ഇങ്ങനെ വളഞ്ഞങ്ങ് പോവുക, ചിലതിൽ അവിടെ കൂമ്പ് ഇങ്ങനെ വളർച്ച നിന്ന പോലെയാവുക. ഇതൊക്കെ കാൽഷ്യത്തിൻ്റെയും ബോറോണിൻ്റെയും ടിപ്പിക്കൽ ഡെഫിഷ്യൻസി സിംപ്റ്റംസാണ്. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ എന്നോട് അവർ തിരിച്ച് എനിക്ക് വാട്സപ്പിലോട്ട് കുമ്മായൊക്കെ ഞാൻ ആദ്യം തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ പാക്കേജിലുള്ള റെക്കമെൻഡേഷൻ പ്രകാരം ഒരു വാഴക്ക് കുഴിയെടുക്കുമ്പോൾ തന്നെ അര കിലോ കുമ്മായമാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷേ കാലങ്ങൾ പോകെ പോകെ ഇപ്പോൾ ഇങ്ങനെ ഇത്രയും മഴ പെയ്തപ്പോഴത്തേക്കും മണ്ണിലുള്ള ഈ കാൽഷ്യം ഉള്ള കാൽഷ്യവും നമ്മളത് ഒലിച്ചു പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും കുമ്മായ വസ്തുക്കൾ, പൊടിഞ്ഞ കുമ്മായം കൊടുത്തേ മതിയാവുള്ളൂ. കുറേ പേർക്ക് ഈ പ്രശ്നം വന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുള്ളത്. ഇങ്ങനെ തളിരില തുറക്കാതെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് പെട്ടെന്ന് തന്നെ കാൽഷ്യം കിട്ടാനുള്ള വഴികൾ നമ്മൾ നോക്കിയേ പറ്റൂ. അപ്പം ഇപ്പം വാഴ നടുന്ന ആൾക്കാർ, ഈ ഓഗസ്റ്റ് മാസത്തിൽ തീർച്ചയായിട്ടും കുറേ പേര് വാഴ നടുന്നുണ്ടാവും. അവരും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, കുഴിയിൽ നമ്മൾ കുഴിയെടുക്കുമ്പോൾ തന്നെ, നമ്മൾ കുഴിയെടുക്കുക എങ്ങനെയാണ്, രണ്ടടി നീളവും വീതിയും താഴ്ചയുള്ള കുഴിയാ അല്ലേ, അതിനകത്ത് അര കിലോഗ്രാം കുമ്മായം ചേർത്ത് മണ്ണുമായിട്ട് ഇളക്കി ചേർക്കണം. അതുകൂടാതെ എല്ലാ മാസവും, അതായത് വാഴക്ക് ഒരില വരലെങ്ങനെ, ആഴ്ചയിലൊരു ഇല എന്നുള്ളതാണ് വാഴയുടെ കണക്ക്. ഒരിലയുണ്ടെങ്കിൽ ഒരു പടലയായി എന്നുള്ളത് വേറൊരു കണക്ക്. അപ്പം ഒരു മാസത്തിൽ 4 വാഴയില വരുന്നു. അപ്പം ഓരോ മാസത്തിലും നമുക്ക് വാഴക്ക് വളം കൊടുക്കേണ്ടതുണ്ട്. ആ വളം കൊടുക്കുന്നതിന് ഒരു 10-15 ദിവസം മുൻപേ ആയിട്ട് നമുക്ക് 150 ഗ്രാം കുമ്മായം, പൊടിഞ്ഞ കുമ്മായം നമ്മൾ വാഴക്ക് നൽകിയേ തീരൂ. ഇനി ഈ കാണുന്ന സിംപ്റ്റം ഉണ്ടല്ലോ, ഇതാണ് മെഗ്നീഷ്യത്തിൻ്റെ അഭാവലക്ഷണം. ഒരിക്കലും നമ്മളുടെ സിഗാട്ടോക്ക രോഗമായിട്ട് ഇത് നമ്മൾ കൺഫ്യൂസ് ആവരുത്. ഇതും നമ്മളുടെ വാഴയ്ക്ക് ഇപ്പം അടുത്ത കാലത്ത് കാണുന്ന ഒരു സിംപ്റ്റമാണ്. വാഴയുടെ ഇലയിൽ മഞ്ഞളിപ്പ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോവുക, മെഗ്നീഷ്യം എന്ന് പറയുന്ന മൂലകത്തിൻ്റെ അഭാവലക്ഷണമാണ്. അപ്പോൾ നമ്മൾ വാഴക്ക് വളപ്രയോഗം ചെയ്യുമ്പം NPK വളങ്ങൾ കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നമുക്ക് മെഗ്നീഷ്യം എന്ന് പറയുന്ന മൂലകവും മെഗ്നീഷ്യം സൾഫേറ്റ് ആയിട്ട് കൊടുക്കണം. അതുപോലെ വാഴക്കന്ന് തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ വളരെയധികം ശ്രദ്ധിക്കണം, നല്ല സൂചിക്കന്നുകളായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അതായത് നമ്മൾ വാഴയുടെ ചുറ്റുനിന്നുള്ള കൂന പോലെ ഇല വരുന്ന, അല്ലാതെ പടർന്ന ഇല വരുന്നതല്ല, കൂന പോലെ വരുന്ന ഇലയുള്ള കന്നുകളാണ് സൂചിക്കന്നുകൾ. ആ സൂചിക്കന്നുകളായിരിക്കണം നമ്മൾ നടാൻ വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ അവസാനം ഉൽപ്പാദനം കുറയുമ്പോൾ നമ്മൾ വാഴയെ അല്ലെങ്കിൽ നമ്മളെ വളപ്രയോഗത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം കന്നുകൾ തിരഞ്ഞെടുക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കന്നിൻ്റെ കാര്യം പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയാം. നമ്മൾ സാധാരണഗതിയിൽ വാഴയിൽ 5-6 മാസം വരെ, കൊല വരുന്നത് വരെ നമ്മൾ വാഴക്ക് കന്നുകൾ നമ്മൾ അഡ്വൈസ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ചുറ്റും വന്നിരിക്കുന്ന കന്നുകൾ നമ്മൾ ചെത്തിയതിന് ശേഷം നടുവിൽ ഒരു 4-5 തുള്ളി മണ്ണെണ്ണ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കന്നിനെ നമുക്ക് പൂർണ്ണമായും നശിപ്പിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ നശിപ്പിച്ചില്ലെങ്കിൽ വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളുടെ കൊലയുടെ വലിപ്പവും തൂക്കവും ഒക്കെ കുറയും. കാരണം ഇതിൻ്റെ ന്യൂട്രിയൻസ് പകുതി നമ്മൾ കുഞ്ഞിക്കും കൊടുക്കുമല്ലോ, അതാ പ്രശ്നം. അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു സ്ഥലത്ത് വാഴ നട്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിലത്തെ ന്യൂട്രിയൻസ്, അതായത് വാഴ ഒരുപാട് പോഷകങ്ങൾ മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്ന ഒരു ക്രോപ്പാണ്. അപ്പോൾ ഫലപുഷ്ടി നല്ലോണം നഷ്ടപ്പെടുന്നതായിട്ടും മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഒരുപാട് ന്യൂട്രിയൻസിന് ആവശ്യമുണ്ട്. വാഴ നടുമ്പോൾ നമ്മൾ ആദ്യം തന്നെ കുഴിയിൽ 1 കിലോഗ്രാം കുമ്മായം ഇടുന്നു, മണ്ണുമായി ഇളക്കി ചേർക്കുന്നു. 15 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ 10 കിലോഗ്രാം ഉണങ്ങിപ്പൊടിഞ്ഞ കാലിവളമോ കമ്പോസ്റ്റോ മണിര കമ്പോസ്റ്റോ കോഴിക്കാഷ് പൊടിഞ്ഞ കോഴിക്കാഷ്ടമോ പൊടിഞ്ഞ ആട്ടിൻ കാഷ്ടമോ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം മേൽമണ്ണും കൂടി മിക്സ് ചെയ്ത് കുഴി നിറച്ചതിന് ശേഷമാണ് നമ്മൾ കന്നുകൾ നടേണ്ടത്. കന്നുകൾ തന്നെ നടണമെന്നില്ല, ടിഷ്യൂ കൾച്ചർ വാഴത്തൈകളായാലും നടാനെടുക്കേണ്ട. പച്ചില വളവും നമ്മളുടെ വാഴയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഒരേ തരത്തിലുള്ള ജൈവവളം തന്നെ 10 കിലോഗ്രാം ചേർക്കണം നിർബന്ധമൊന്നുമില്ല. നമുക്കതിൽ പച്ചില വളം കാലിവളം ഇതൊക്കെ മിക്സ് ചെയ്ത് ചേർത്താലും മതി. പിന്നെ അല്ലെങ്കിൽ നമ്മൾ ചണമ്പ് ഡെയിഞ്ച പയർ തുടങ്ങിയവ നമ്മളുടെ ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുത്തിട്ട് മണ്ണുമായിട്ട് ഇളക്കി ചേർക്കുന്നതും നല്ലൊരു കാര്യമാണ്. അങ്ങനെ നമുക്ക് ചിലവ് കുറക്കാൻ പറ്റും. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ വാഴയുടെ ബാക്കി വേസ്റ്റൊക്കെ തന്നെ നമുക്ക് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മണിര കമ്പോസ്റ്റ്, ഒന്ന് ചീഞ്ഞ് മറ്റേന് വളാവുക എന്ന് പറയില്ലേ, അത് നമുക്ക് വാഴകൃഷിയിലെ ചിലവ് കുറക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മെത്തേഡാണ്. തൊട്ട് മുമ്പത്തെ വാഴ മുഴുവനായിട്ടും മണിര കമ്പോസ്റ്റാക്കിയിട്ട് മാറ്റുക. മണിര കമ്പോസ്റ്റാക്കി മാറ്റാൻ ഏറ്റവും എളുപ്പമുള്ളൊരു സംഗതിയാണ് വാഴത്തട. അത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്.
വാഴക്ക് കൊടുക്കേണ്ട രാസവളങ്ങളുടെ ഒരു കണക്ക്. അത് കാരണം നമുക്ക് നല്ലൊരു കൊല കിട്ടണമെങ്കിൽ വളപ്രയോഗം അത്യാവശ്യമാണ്. കാരണം നമ്മൾ പലപ്പോഴും ഇപ്പം ഇന്നലെ എനിക്കൊരാൾ കമൻ്റ് ഒരു ആരാന്ന് എനിക്ക് പേര് ഓർമ്മയില്ല, ഒരു കമൻ്റ് ഇട്ടിരിക്കുന്നത് വെച്ചാൽ ജൈവകൃഷിയല്ലേ പ്രോത്സാഹിപ്പിക്കേണ്ടത്. ജൈവകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നത് തന്നെയാണ് നമ്മളുടെ ലക്ഷ്യം. പക്ഷേ ജൈവകൃഷി ചെയ്യണമെങ്കിൽ നമ്മളെ മണ്ണിന് ഒരു മിനിമം 5% ഓർഗാനിക് മാറ്റർ വേണം. അതിപ്പോൾ നമ്മളുടെ മണ്ണിൽ ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് മറ്റു വളങ്ങളെ ആശ്രയിച്ചേ മതിയാവും. പ്രത്യേകിച്ചും വാഴപ്പഴം കഴിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ഇഷ്ടംപോലെ പൊട്ടാസ്യം കിട്ടുക എന്ന് പറയാം. നമ്മളുടെ ഹൃദയ ധമനികൾ പ്രവർത്തിക്കണമെങ്കിൽ, അവിടുത്തെ മസിൽസ് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ പൊട്ടാസ്യം നമ്മുടെ ശരീരത്തിൽ വേണം. അപ്പം നമ്മളെ മണ്ണിലില്ലെങ്കിൽ അതൊന്നും തന്നെ നമ്മളെ ശരീരത്തിൽ ഉണ്ടാവുന്നില്ല. അപ്പം നമ്മൾ മണ്ണിലത് വളമായി ചേർത്ത് കൊടുത്തേ മതിയാവും. ഇന്നത്തെ ഒരു അവസ്ഥ, പ്രത്യേക ഒരു സാഹചര്യത്തിലാണ് ഇത് പറയേണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ ചേർക്കേണ്ട വളത്തിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നട്ട് ഒരു മാസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് 100 ഗ്രാം യൂറിയയും 100 ഗ്രാം പൊട്ടാഷും 300 ഗ്രാം രാജ്ഫോസും ചേർത്ത് കൊടുക്കാം. യൂറിയയും പൊട്ടാഷും 100 ഗ്രാം വീതവും, രാജ്ഫോസ് തികച്ചും 350 ഗ്രാം. രണ്ട് സ്പ്ലിറ്റായിട്ടാണ് കൊടുക്കുക. അതിൻ്റെ ഫസ്റ്റ് ഡോസ് നട്ട് ഒരു മാസം കഴിഞ്ഞിട്ട്, കാരണം ഫോസ്ഫറസ് വളങ്ങൾ വളരെ മെല്ലെ മാത്രമേ അലിഞ്ഞ് ചേരുള്ളൂ. അതുകൊണ്ടാണ് 5 തവണയായി കൊടുക്കാതെ 2 തവണയായിട്ട് ഫോസ്ഫറസ് വളങ്ങൾ നൽകുന്നത്. രണ്ട് മാസം കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ഒരു 100 ഗ്രാം യൂറിയയും 100 ഗ്രാം പൊട്ടാഷും 250 ഗ്രാം രാജ്ഫോസും ചേർക്കാം. അതോടുകൂടിയിട്ട് രാജ്ഫോസിൻ്റെ ഡോസ് കഴിഞ്ഞു കേട്ടോ. 3 മാസം 4 5 മാസങ്ങൾ നമുക്ക് 100 ഗ്രാം വീതം യൂറിയയും പൊട്ടാഷും കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മളെ പടല പുറത്തേക്ക് വന്നതിന് ശേഷം ഏകദേശം 6 മാസം ആകുമ്പോഴത്തേക്കും നമ്മളെ കൊല പുറത്തേക്ക് വരണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു കണക്ക്. ആ വന്നതിന് ശേഷം നമുക്ക് ഒരു 50 ഗ്രാം വീതം യൂറിയയും പൊട്ടാഷും കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പലപ്പോഴും നമ്മൾ ഇതൊക്കെ കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് ചാണകവളവും ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കൊടുക്കുന്ന ആ നൈട്രജൻ യൂറിയ നമുക്ക് ഒഴിവാക്കാം. ഒഴിവാക്കിയില്ലെങ്കിൽ വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ നൈട്രജൻ വളങ്ങൾ കൂടിപ്പോകുമ്പോൾ പലപ്പോഴും കൊല ഒടിഞ്ഞ് പൊട്ടി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ മെഗ്നീഷ്യം സൾഫേറ്റിൻ്റെ കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, നട്ടിട്ട് 1 മാസം കഴിഞ്ഞ് നമ്മൾ വളപ്രയോഗത്തിന് ശേഷം നമുക്ക് ഒരു വാഴക്ക് ഒരു 50 ഗ്രാം മെഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുക്കാം. ഇത് റെക്കമെൻഡഡ് ഡോസ് അല്ല, പാക്കേജ് പ്രകാരമാണോ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. കാരണം ഇന്നിപ്പോൾ കർഷകരുടെ ഫീൽഡിൽ കാണുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാര മാർഗ്ഗങ്ങൾ കൂടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. 50 ഗ്രാം മെഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുക്കുന്നതാണ് ഇന്നത്തെ അവസ്ഥയിൽ. കാരണം ഈ വാഴയുടെ ഇലയിൽ മുഴുവൻ മഞ്ഞളിക്ക് വരുമ്പോഴത്തേക്കുണ്ടാവുന്ന പ്രശ്നം, ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ റേറ്റ് കുറയും. അങ്ങനെ വരുമ്പം വാഴക്കൊല വളരെ ചെറുതായിട്ട് പോകും. അതുകൂടാതെ മെഗ്നീഷ്യത്തിൻ്റെ അഭാവം വരുമ്പോഴത്തേക്കും ഈ നമ്മളെ വാഴ ഇലയുടെ തണ്ടിനും ഒന്നും തന്നെ ഒരു ഉറപ്പുണ്ടാവില്ല. കാൽഷ്യം മെഗ്നീഷ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പല്ലിനും പല്ലിനൊക്കെ കാൽഷ്യം വേണ്ടേ. അതേപോലെ തന്നെയാണ് വാഴക്കായാലും ഇതിനൊക്കെ പിടിച്ചു നിർത്തണമെങ്കിൽ കാൽഷ്യം മെഗ്നീഷ്യം വേണം. അതുകൊണ്ട് ആദ്യത്തെ പ്രാവശ്യം തന്നെ നമുക്കത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളുടെ ഫോട്ടോസിന്തസിസിൻ്റെ റേറ്റ് കൂട്ടുന്നതിനും മെഗ്നീഷ്യം പ്രധാന പങ്ക് വഹിക്കുന്ന ഒരാളാണ്. പിന്നെ ഇലപ്പുള്ളി രോഗം, നമുക്കറിയാം സിഗാട്ടോക്ക എന്ന് പറയുന്ന രോഗം, ഇലയിൽ ഇങ്ങനെ മഞ്ഞളിച്ച് ഉണ്ടാകുന്ന രോഗത്തിൻ്റെ ആക്കം കൂട്ടാനും മെഗ്നീഷ്യത്തിൻ്റെ അഭാവം കൊണ്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ കൊണ്ടാണ് ഈ വളങ്ങളൊക്കെ ചേർക്കണം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വളമാണ് ബോറോൺ. നമ്മളിപ്പോൾ സാമ്പാറും മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപ്പിടില്ലേ, വളരെ കുറച്ചേ ഇടുള്ളൂ, പക്ഷേ അതില്ലെങ്കിൽ ആ കറി പോയില്ലേ. അതുപോലെയാണ് സൂക്ഷ്മമൂലകമായിട്ടുള്ള ബോറോൺ. ബോറോണിൻ്റെ അഭാവലക്ഷണമാണ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചത്. ബോറോണും കാൽഷ്യം ഇല്ലാതെ വരുമ്പോഴാണ് ഈ നേർത്ത തളിരിലകൾ ഇങ്ങനെ ചൊറഞ്ഞ് നിൽക്കുക, അത് തുറന്നു പോവാതിരിക്കുക. പിന്നെ തുറന്നിട്ടുണ്ടെങ്കിൽ തന്നെ മുഴുവൻ ഇലയും കാറ്റത്ത് പിടിച്ച പോലെ മുറിഞ്ഞു മുറിഞ്ഞു പോവുക. ഇതൊക്കെ ഇതിൻ്റെ അഭാവലക്ഷണങ്ങളാണ്. അപ്പോൾ ബോറാക്സ് എന്ന് പറയുന്ന മൂലകം നമുക്ക് മണ്ണിൽ ചേർത്ത് കൊടുക്കാം. ഒരു വാഴക്ക് നമ്മൾ ഫസ്റ്റ് നമ്മൾ നട്ട് കഴിഞ്ഞ് നമ്മൾ വളപ്രയോഗം നടത്തി കഴിയുമ്പോഴത്തേക്കും തന്നെ നമുക്ക് 4 ഗ്രാം സോലുബോറ് 1 ലിറ്റർ വെള്ളത്തിൽ, അതിൻ്റെ കൂടെ നമുക്ക് പറ്റുവാണെങ്കിൽ ചെറുനാരങ്ങ നീരും ഷാമ്പുവും കൂടി മിക്സ് ചെയ്തിട്ട് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ആദ്യത്തെ 2 പ്രാവശ്യത്തേക്ക് ഏറ്റവും നല്ലത്. കാരണം ബോറോൺ ഇലകളിലൂടെ പെട്ടെന്ന് തന്നെ ചെടി വലിച്ചെടുക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കി കിട്ടും. പിന്നെ ഒരു 2 മാസം കഴിഞ്ഞ് 3 മാസം ആകുമ്പോഴത്തേക്കും ആൾ കുഞ്ഞാണെങ്കിൽ നമുക്ക് വീണ്ടും സോലുബോർ തന്നെ സ്പ്രേ ചെയ്താൽ മതി. അല്ല, വാഴ നല്ല പൊക്കത്തിൽ വന്ന് നമുക്ക് സ്പ്രേ ചെയ്യേണ്ട ഒരു സ്റ്റേജ് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 20 ഗ്രാം ബോറാക്സ് ചാണകപ്പൊടിയായി മിക്സ് ചെയ്തിട്ട് തടത്തിലിട്ട് കൊടുക്കാം.
ഇങ്ങനെ രണ്ട് പ്രാവശ്യം കൂടി മൂന്നാം മാസവും നാലാം മാസവും ചെയ്ത് കഴിഞ്ഞാൽ ഈ തളിരില ഈ തുറക്കാത്ത പ്രശ്നം, വാഴക്കൊലക്ക് തൂക്കമില്ലാത്തതിൻ്റെ പ്രശ്നം, അതേപോലെ തന്നെ അവസാനത്തെ പടല പലപ്പോഴും വളരെ കുഞ്ഞായിരിക്കും. ലാസ്റ്റ് പടല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിൽക്കുന്ന കൂട്ടത്തിൽ അത് കൊടുക്കാറൊന്നുമില്ല. അപ്പോൾ ആ പടലയിലുള്ള കായും നല്ല മുഴുപ്പോടെ വരണമെങ്കിൽ ഈ ബോറോ എന്ന് പറയുന്ന മൂലകം നമ്മൾ കൊടുത്തേ മതിയാവുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടാനുള്ള പ്രധാന കാരണം കുറേ ആൾക്കാർ എനിക്ക് ഫോട്ടോസ് അയച്ചെന്നുകൊണ്ടാട്ടോ. അപ്പോൾ അത്രയും രൂക്ഷമായിട്ട് ഈ പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ നമ്മൾ കൂമ്പ് വിരിഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ പെൺപൂക്കളൊക്കെയാണല്ലോ നമ്മൾ ഈ കായായിട്ട് മാറുന്നത്. ആൺപൂ ലാസ്റ്റത്തെ പൂക്കളൊക്കെ വരുമ്പോൾ ലാസ്റ്റ് കൂമ്പ് ലാസ്റ്റ് പള്ളയും കൂടി തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കൂമ്പ് പൊട്ടിച്ചെടുക്കാം. അല്ലെങ്കിൽ കൂമ്പ് അവിടെ നിലനിർത്തി കഴിഞ്ഞാൽ അത് തുറക്കാനും കൂടിയുള്ള എനർജി നമ്മളെ വളപ്രയോഗത്തിന് തന്നെ എടുക്കേണ്ടി വരും. അതുകൊണ്ട് അത് നമുക്ക് പൊട്ടിച്ച് നമുക്ക് തോരൻ വെക്കാൻ എടുക്കാം. അതാണ് ഏറ്റവും നല്ലത്. പിന്നെ കഴിയുന്നതും വാഴക്കൊല നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുക. പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു പ്രശ്നം വവ്വാലിൻ്റെ ഉപദ്രവം, മറ്റേ കീടങ്ങളുടെ ഇതിന് കാണുമ്പോഴത്തേക്കും അതിനും ഭക്ഷിക്കണ്ടേ, അത് നമ്മളെ ഈ ഇതിനെ ഉപദ്രവിക്കാൻ വരും. അതുകൊണ്ട് പൊതിഞ്ഞ് സൂക്ഷിച്ചു കഴിഞ്ഞാൽ കൊല കാണാനും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുക. അപ്പം കാൽഷ്യം കുമ്മായി ഇട്ടിട്ടിരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് നമ്മളുടെ വാഴക്ക് വേണ്ടുന്നത്ര ആയിട്ടില്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്, അല്ലാതെ അതിനകത്ത് കീടബാധയല്ല എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടമെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളെ ആവശ്യങ്ങൾ അറിയിക്കുക, അതിനനുസരിച്ചിട്ടുള്ള വീഡിയോ ഞാൻ തീർച്ചയായിട്ടും ഇടും. പിന്നെ എന്തെങ്കിലും ഫോട്ടോസ് ഇടാനുണ്ടെങ്കിൽ വാട്സപ്പിൽ ഇടാം. എൻ്റെ വാട്സപ്പ് നമ്പർ 8921234293 ആണ്. ഇതിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ഫോട്ടോസ് ഇടാവുന്നതാണ്. അപ്പോൾ വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.